വീണ്ടും നമ്മുടെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി. ഓക്കെ, വളരെ ഫണ്ടാസ്റ്റിക് പ്രോഗ്രാമാണ് നമ്മളുടെ ഈ പ്രോഗ്രാമിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ടാകുന്നത്, എന്താണ് അതിനുള്ള പ്രതിവിധികള്, ഒക്കെ നമ്മള് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, ഇപ്പൊ 200 ദിവസം പിന്നിട്ട ചർച്ചകളില് നമ്മൾ അതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയവരാണ്. ഇന്ന് നമ്മൾ പറയുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ പ്രൊഡക്റ്റ്, ദ വണ്ടർഫുൾ പ്രൊഡക്റ്റ്, കമ്പനിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് കുർക്കുമിൻ C3 പവർ കോംപ്ലക്സ് ആണ് ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രൊഡക്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു മിറക്കൽ പ്രൊഡക്റ്റ് ആണ്. ധാരാളം ഹെൽത്ത് ഇഷ്യൂസുകൾക്ക് റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഉണ്ടാക്കുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എത്ര പറഞ്ഞാലും ഈ പ്രൊഡക്റ്റിന്റെ ഈ അത്ഭുത ഗുണങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എത്രമാത്രം പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കെല്ലാം അറിയുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം, നമുക്ക് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ കുർക്കുമിൻ C3 പവർ എന്ന് പറയുന്നത് ഡെയിലി എസൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഏതൊരാൾക്കും ഡെയിലി കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്, കഴിക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പൊ ഡെയിലി കുർക്കുമിൻ കഴിക്കണം എന്ന് പറയുമ്പോഴ് നമ്മളെല്ലാവരും കുർക്കുമിൻ കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. വളരെ മുമ്പ് മുതലേ നമ്മളെല്ലാവരും കുർക്കുമിൻ കഴിക്കുന്നുണ്ട്, അറിയാലോ നമുക്ക്. നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും ആ കറിയിലെല്ലാം ചേർക്കുന്ന ഉൽപ്പന്നമാണ് ടെർമറിക്. ടെർമറിക്കിൽ നിന്നാണ് കുർക്കുമിൻ എടുത്തിട്ടുള്ളത്. ടെർമറിക്കിന്റെ ആ പ്യുവറസ്റ്റ് എക്സ്ട്രാക്ട് ആണ് കുർക്കുമിൻ എന്ന് പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയന്റ്. അപ്പൊ നമ്മളെല്ലാവരും മുൻപ് കാലം മുതലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടർഫുൾ നാച്ചുറൽ ബയോ പ്രൊട്ടക്റ്റന്റ് തന്നെയാണ് ഈ ടെർമറിക് എന്ന് പറയുന്നത്. അപ്പോ അതിനെ കുറിച്ചിട്ട് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും വളരെയധികം അറിയുന്ന കാര്യങ്ങളാണ്. ഹെൽത്തി ഫാമിലീസിന് ഹെൽത്തി ഫ്യൂച്ചർ ഉണ്ടാക്കുന്നതാണ് കുർക്കുമിൻ C3 കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. അതായത് കുർക്കുമിൻ C3 പവർ വൺ ഓഫ് അവർ മോസ്റ്റ് റിസർച്ച്ഡ് ആൻഡ് എഫക്റ്റീവ് നാച്ചുറൽ സപ്ലിമെന്റ്. അപ്പൊ വളരെ അധികം റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള, ഞാൻ എത്രമാത്രം റിസർച്ചുകൾ നടന്നിട്ടുണ്ടെന്നുള്ള നിങ്ങൾക്ക് വെബ്സൈറ്റുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാലും ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലൂടെ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ഇന്ന് ഏതൊരു ഫാമിലിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഉപയോഗിക്കേണ്ട ഒരു മിറക്കിൾ പ്രൊഡക്റ്റ് ആണ്, ന്യൂട്രിയന്റ് ആണ് കുർക്കുമിൻ C3 കോംപ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ് കുർക്കുമിൻ C3 പവർ? കുർക്കുമിൻ C3 പവർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വളരെ റിച്ച് കോമ്പിനേഷൻ ഓഫ് കുർക്കുമിനോയിഡ്സ് ആണ്. ടെർമറിക് റൂട്ട്സിൽ നിന്നാണ് അത് എടുക്കുന്നത് എന്ന് നമുക്കറിയാം. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റ് ആണ്. അതിനോടൊപ്പം തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബയോ അവൈലബിൾ ആയിട്ടുള്ള ബയോപെരിൻ കൂടി ഇതിനകത്ത് ചെയ്തപ്പോഴേ അതിന്റെ ഒരു സിനർജൈസിങ് എനർജി ഒരു കപ്പാസിറ്റി 10 മടങ്ങായിട്ട് വർദ്ധിക്കുന്നതിനും കാരണമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുർക്കുമിനോയിഡ്സ് ആർ വാല്യൂഡ് ഫോർ ദെയർ ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി റോൾസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം. അപ്പൊ ബയോളജിക്കൽ സിസ്റ്റത്തില് ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ഓക്സിഡന്റ് റോളില് വളരെ അധികം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള, ഇന്ന് വേൾഡില് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ആന്റി ഓക്സിഡന്റുകളിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് കുർക്കുമിൻ C3 കോംപ്ലക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കുർക്കുമിൻ C3 കോംപ്ലക്സ് എന്ന് നമ്മൾ എടുത്തു പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്,
ഇതിന് ഈക്വലന്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റും ഇന്ന് വേൾഡിൽ ഇല്ല. കാരണം കുർക്കുമിൻ പല ബ്രാൻഡുകളെ പല കമ്പനികളെ പ്രൊഡക്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും. അതും നമ്മുടെ പ്രൊഡക്റ്റും തമ്മിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ അത് പരിശോധിക്കുമ്പോഴേ വളരെ അധികം വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനോട് കമ്പാരിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും തന്നെ മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ്. Then most degenerative diseases are driven by underlying chronic subclinical inflammations. അപ്പോൾ വളരെ ഡീജനറേറ്റീവ് ആയിട്ടുള്ള എല്ലാത്തരം ഇഷ്യൂസുകളെയും മാനേജ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ക്യൂറ് ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് എല്ലാം ഈ പ്രൊഡക്റ്റ് വളരെ എഫക്റ്റീവ് ആണെന്ന് നമ്മുടെ റിസർച്ചിലും ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ടുകളിലും എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. വെൻ ദ ഇൻഫ്ലമേഷൻ ബിക്കംസ് ക്രോണിക് ഇറ്റ് ബിക്കംസ് എ ഡിസീസ്. അപ്പൊ ഇൻഫ്ലമേഷൻ ആണ് എല്ലാത്തരം രോഗങ്ങളുടെയും റൂട്ട് കോസ് എന്ന് പറയുന്നത്, അതിന്റെ പ്രധാന കാരണമായിട്ട് വരുന്നത്. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ ഇല്ലാതെ ആക്കിയാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ക്യൂറി ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനെ കുറിച്ചിട്ട് ടൈം മാഗസിനിലൊക്കെ വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കുമ്പോഴേ അതിനെക്കുറിച്ച് പറയുന്നത് അതാണ്, ദ സീക്രട്ട് കില്ലർ, ദ സർപ്രസിംഗ് എ ലിങ്ക് ബിട്വീൻ ഇൻഫ്ലമേഷൻ ആൻഡ് ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, Alzheimer's and other diseases, what you can do it, fight it. ഇത്തരം രോഗങ്ങൾക്ക് അഗനിസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടുന്ന ഏറ്റവും വണ്ടർഫുൾ മിറക്കിൾ പ്രൊഡക്റ്റ് ആണ് കുർക്കുമിൻ C3 കോംപ്ലക്സ് എന്ന് പറയുന്ന സെമി ഡയറക്റ്റിന്റെ കുർക്കുമിൻ C3 കോംപ്ലക്സ് എന്നുള്ള പ്രൊഡക്റ്റ്. ഇൻഫ്ലമേഷൻ എന്താണ്? ഇൻഫ്ലമേഷൻ വളരെ കാലം ഇൻഫ്ലമേഷൻ എന്താണെന്ന് പെട്ടെന്നൊന്നും ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കാറില്ല. ഇൻഫ്ലമേഷൻ കുറെ കാലം നമ്മളുടെ ശരീരത്തിൽ നിലനിൽക്കുമ്പോഴാണ് പലതരം ഡിസീസുകൾ ഉണ്ടാകുന്നത്. ഇൻഫ്ലമേഷൻ പ്ലേസ് മേജർ റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മോസ്റ്റ് ഡിസീസസ്, ആർത്രൈറ്റിസ്, ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, ന്യൂറോളജിക്കൽ ഡിസീസ്, പൾമനറി ഡിസീസ്, ഹൈപ്പർടെൻഷൻ, ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസ്, അൽഷിമേഴ്സ്, ഡയബറ്റീസ് മുതലായ ധാരാളം രോഗങ്ങൾ, കുറെ ലിസ്റ്റുകൾ മാത്രം ഞാൻ അവിടെ പറഞ്ഞു എന്നുള്ളൂ പ്രധാനപ്പെട്ട. അപ്പൊ ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന ധാരാളം ഡിസീസുകളുണ്ട്, നൂറുകണക്കിന് ഡിസീസുകളുണ്ട്. അപ്പൊ ഇത്തരം ഡിസീസുകളെയെല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ എല്ലാം നമുക്ക് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ സയന്റിഫിക് റിസർച്ചും സ്റ്റഡീസും പറയുന്നത്. ഇൻഫ്ലമേഷൻ ഈസ് ITIS. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്കറിയാം പല രോഗങ്ങളെ നമുക്കറിയാം, അതിൽ ITIS എന്ന സ്പെല്ലിംഗിൽ അവസാനിക്കുന്ന രോഗങ്ങളെ നമ്മൾ പരിശോധിക്കുക. അതായത് ആർത്രൈറ്റീസ്, ബ്രോങ്കൈറ്റീസ്, സൈനസൈറ്റീസ്, ഗാസ്ട്രൈറ്റീസ്, ഇസോഫഗൈറ്റീസ്, പാൻക്രിയാറ്റൈസിസ്, അതുപോലെ മെനഞ്ചൈറ്റീസ്, റൈനൈറ്റൈസ്, ജെഞ്ചിവിറ്റീസ്, ഇത്തരം ITIS അവസാനിക്കുന്ന രോഗങ്ങളുള്ള പേരുകളുള്ള രോഗങ്ങൾ എല്ലാം ഇൻഫ്ലമേഷൻ മൂലമുണ്ടാകുന്നതാണ്. അപ്പൊ ഈ ഇൻഫ്ലമേഷനെ തടയണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന്റെ പ്രൂവൺ ഫാക്ട്, പ്രൂവൺ സയൻസ് എന്താണെന്ന് നമ്മൾ നോക്കുക. അതിന്റെ സയൻസ് പറയുന്നത് ഇതാണ്, NF-kb ആക്ടിവേഷൻ ഈസ് എ മേജർ മീഡിയേറ്റർ ഓഫ് ഇൻഫ്ലമേഷൻ ഇൻ മോസ്റ്റ് ഡിസീസസ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് NF-kb ക്യാൻ പ്രിവെന്റ് ഓർ ഡിലേ ദ ഓൺസെറ്റ് ഓഫ് ദ ഡിസീസ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പോയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് കുർക്കുമിൻ ലിക്വിഡ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് കുർക്കുമിന്റെ പ്രത്യേകത.
NFKB യിൽ ഉണ്ടാകുന്ന ആക്ടിവേഷൻ മൂലമാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. എന്താണ് NFKB? NFKB ന്യൂക്ലിയർ ഫാക്ടർ കപ്പ ബി, അതാണ് NFKB. ഈ NFKB എവിടെയാണ്? സെല്ലിലാണ്. സെല്ലുകളിലെ ന്യൂക്ലിയർ ലെവലിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ സെല്ലില് നമുക്കറിയാം, സെല്ലില് ന്യൂക്ലിയർ ഉണ്ട്, DNA ഉണ്ട്, RNA ഉണ്ട്, ക്രോമസോം ഉണ്ട്, ജീനുകൾ ഉണ്ട്, ഇതെല്ലാം സെല്ലുകളിലാണുള്ളത്. അപ്പൊ ഈ സെല്ലിൽ ഉണ്ടാകുന്ന ആക്ടിവേഷനാണ്, അതായത് ഈ സെല്ലുകളില് ഇത് ഇനാക്ടീവായിട്ട്, അതായത് ഈ സെല്ലുകൾ സ്വസ്ഥമായിട്ടിരുന്ന് വർക്ക് ചെയ്താലാണ് നമുക്ക് ഇൻഫ്ലമേഷൻ വരാതിരിക്കുള്ളൂ. അപ്പൊ ഏതെങ്കിലും കാരണവശാല് ഈ സെല്ലുകളില് NFKB ഉണ്ടാകുന്ന ആക്ടിവേഷനാണ് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നത്. ആ ഇൻഫ്ലമേഷൻ കുറെ കാലം നിലനിൽക്കുമ്പോഴാണ് രോഗങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ അത്തരം രോഗങ്ങള്, അത്തരം ഇൻഫ്ലമേഷൻ എന്ത് ചെയ്യുന്നു? സെല്ലുകളെ ഡാമേജ് ആക്കുന്നു, DNA ഡാമേജ് ആക്കുന്നു, DNAയിലുള്ള ക്രോമസോമുകൾ, ജീനുകൾ എല്ലാം ഡാമേജ് ആക്കുന്നത് ഈ ഇൻഫ്ലമേഷനാണ്. അതുകൊണ്ടാണ് അത്തരം രോഗങ്ങൾ ഒക്കെ ഇന്ന് ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഒന്നും എഫക്റ്റ് ആവാതെ പോയത്. ആലോപ്പതിയിലൊക്കെ ആണെങ്കിലും അത്തരം രോഗങ്ങൾക്കൊന്നും, ഇപ്പൊ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ എത്രമാത്രം എഫക്റ്റീവ് മെഡിസിൻസ് ഉണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതില് അത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാല് രക്ഷപ്പെടുന്ന ആളുകളുടെ എണ്ണം ഒക്കെ എന്ന് പറയുമ്പോഴേ വളരെ വളരെ കുറവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അതിന്റെ അത്തരം ചികിത്സയ്ക്ക് വരുന്ന ഭാരിച്ച പണച്ചെലവുകള്, കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകള്, ഇതെല്ലാം വളരെ വലുതാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങള് നമ്മൾ കണക്കിലെടുക്കുമ്പോഴ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്, മിറക്കൽ പ്രൊഡക്റ്റ് ആണ്, അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ NFKB ആക്ടിവേഷൻ ആണ് ഇൻഫ്ലമേഷന് കാരണമാകുന്നത്. ഈ ഇൻഫ്ലമേഷന്, ഈ NFKB ആക്ടിവേഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരും? What activities NFKB? റിയാക്ടീവ് ഓക്സിജൻ ഇൻഡ്യൂസേഴ്സ്, അതായത് ഓക്സിജന്റെ റിയാക്ഷൻ ആണ്. അതായത് നമുക്കറിയാം, നമ്മൾ പല ക്ലാസ്സുകളിലും ബയോകെമിക്കൽ റിയാക്ഷൻസുകളൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ്, ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവിടെ ആക്ടിവേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ ആക്റ്റീവ് ആയി കഴിയുമ്പോഴാണ് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. അതിന്റെ ചില പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് കാർസിനോജനസ്, ട്യൂമർ പ്രൊമോട്ടേഴ്സ്, സ്ട്രെസ്, എൻഡോടോക്സിൻ, അപ്പോപ്റ്റോസിസ് ഇൻഡ്യൂസേഴ്സ്, ഇൻഫെക്ഷൻ, സൈറ്റോകൈൻസ്, ഇതൊക്കെയാണ് ഇൻഫ്ലമേഷന്, ഇതിന് ആക്ടിവേഷനും അതുമൂലമുള്ള ഇൻഫ്ലമേഷനും കാരണമായിട്ട് മാറുന്നത്. അപ്പൊ ഇതിനെ സ്വസ്ഥമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സോ ടു പ്രിവെന്റ് ഇൻഫ്ലമേഷൻ ആൻഡ് ദ റിസൾട്ടിങ് ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ് വി നീഡ് ടു സപ്രസ് NFKB ആക്ടിവേഷൻ. അപ്പൊ NFKB ആക്ടിവേഷനെ നമുക്ക് സ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ആക്ടിവേഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്, ഹൗ ടു സപ്രസ് NFKB ആക്ടിവേഷൻ, എങ്ങനെ NFKB ആക്ടിവേഷനെ നമുക്ക് സപ്രസ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ ഇനാക്ടീവ് ആക്കാം. അങ്ങനെ ഇനാക്ടീവ് ആക്കിയാൽ മാത്രമാണ് ഇൻഫ്ലമേഷൻസിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് ഇന്ന് പ്രകൃതിയിൽ ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്, ധാരാളം സസ്യങ്ങളുണ്ട്. അതായത് നാച്ചുറൽ പ്രൊഡക്ട്സ് ഓഫ് പൊട്ടൻഷ്യൽ NFKB ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും സൂപ്പർ പ്രൊഡക്റ്റാണ് ടർമറിക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് പേരുകൾ വേണമെങ്കിൽ ഞാൻ പറയാം. പ്രധാനപ്പെട്ട ചില പേരുകൾ പറയുകയാണെങ്കിൽ എന്താണ്, പോപ്പുലർ ഫ്ലവർ, പോപ്പി, അലോയി, അലോയിവേര നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ ചില തന്നെ റെഡ് ചില്ലി, ദെൻ രോഹിത് കെയിൻ, അങ്ങനെയൊക്കെയുള്ള കുറെ, ഗൂഗിൾ റെഡ് ഗ്രേപ്സ്, ഇതൊക്കെ NFKB ഇനാക്ടീവ് ആക്കാൻ പറ്റുന്ന, ഫെന്നൽ, മേത്തി, ആപ്പിൾ, ക്ലോവ്, കോളിഫ്ലവർ, ഇങ്ങനെയൊക്കെയുള്ള ഏഷ്യൻ ജിഞ്ചർ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഉൽപ്പന്നങ്ങളിലുള്ള എക്സ്ട്രാക്റ്റുകള് സയന്റിഫിക് ടേംസിൽ അത് കണ്ടുപിടിച്ച് എടുത്ത്
ഇപ്പൊ കുർക്കുമിനെ പോലെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത്തരം ആക്ടിവേഷനെ ഇനാക്റ്റീവ് ആക്കാനും ഇൻഫ്ലമേഷനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. പക്ഷെ അതൊന്നും അത്ര സയന്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടില്ല. ബട്ട് ഇപ്പൊ ടെർമറിക്കിൽ നിന്നുള്ള കുർക്കുമിനാണ് ഏറ്റവും ടോപ്പസ്റ്റ് ഫോമിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഒരു വളരെ വലിയ ഒരു ഇൻവെൻഷൻ തന്നെയാണത് സെമി ഡയറക്റ്റ്. കുർക്കുമിൻ ഗെറ്റിംഗ് ബാക്ക് ടു അവർ റൂട്സ് വിത്ത് സയന്റിഫിക് എവിഡൻസ്. അപ്പൊ വളരെ അധികം സയന്റിഫിക് എവിഡൻസോട് കൂടിയിട്ടാണ് കുർക്കുമിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി തൗസൻഡ്സ് ഇയേഴ്സ് ഓഫ് ബാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആയുർവേദിക് റെഫറൻസസിൽ പറയുന്നത് എന്താണ്? ഇൻ ആയുർവേദിക് മെഡിസിൻ ടെർമറിക് ഈസ് വെൽ ഡോക്യുമെന്റഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് റെസ്പിറേറ്ററി കണ്ടീഷൻസ്. എക്സാമ്പിൾ ആണ് ആസ്മ, ബ്രോൺക്യൽ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് വേരിയസ് അലർജീസ്, ലിവർ ഡിസോർഡേഴ്സ്, പുവർ അപ്പിറ്റേറ്റ്, റൊമാറ്റിസം ആൻഡ് ഇൻഫ്ലുവൻസ സിംപ്റ്റംസ്. അപ്പൊ ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ആയുർവേദത്തില് ഈ ടർമറിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. വി ആർ നോട്ട് ജസ്റ്റ് കുർക്കുമിൻ, ബട്ട് കുർക്കുമിൻ സി ത്രീ കോംപ്ലക്സ്. നമ്മുടെ കുർക്കുമിൻ എന്ന് പറയുന്നത് ജസ്റ്റ് കുർക്കുമിൻ മാത്രമല്ല, കുർക്കുമിൻ സി ത്രീ കോംപ്ലക്സ് ആണ്. എന്താണ് സി ത്രീ കോംപ്ലക്സ്? മാത്രമല്ല യു എസ് ആൻഡ് യൂറോപ്പ് പേറ്റന്റഡ് ഉള്ള പ്രൊഡക്റ്റുകളാണ്. അതുപോലെ തന്നെ യു എസ് എഫ് ഡി എ ഗ്രാസഫിമേഡ് ആണ്. എന്താണ് കുർക്കുമിൻ സി ത്രീ കോംപ്ലക്സ്? വാട്ട് ഈസ് കുർക്കുമിൻ സി ത്രീ കോംപ്ലക്സ്? എ സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ട്രാക്ട് ഒബ്ടൈൻഡ് ഫ്രം ദ ഡ്രൈഡ് റൂട്ട്സ് ആൻഡ് റിസോം ഓഫ് കുർക്കുമി ലോങ്ക. അപ്പൊ കുർക്കുമി ലോങ്ക എന്നുള്ള സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ട്രാക്ട് ആണ് കുർക്കുമിൻ. ദെൻ ഇറ്റ് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് ടു കണ്ടെയ്ൻ 95% കുർക്കുമിനോയിഡ്സ്. അപ്പൊ നമ്മുടെ കുർക്കുമിനോയിഡ്സ് എന്ന് പറയുന്നത് 95% കുർക്കുമിനോയിഡ്സ് ആണ്. മാർക്കറ്റിൽ അത് പല പ്രൊഡക്റ്റും കാണാം. അതിൽ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് എത്ര പെർസെൻറ്റേജ് ആണ് അതെന്നുള്ളതാണ്. എന്നോട് പല ആളുകളും ഇത് ചോദിക്കുമ്പോഴേ, ഇപ്പൊ വെബ്സൈറ്റിൽ നിന്നൊക്കെ അഡ്രസ്സ് എടുത്തിട്ട് അവർ വിളിക്കുമ്പോൾ അവർ ചോദിക്കാറുള്ളത് നിങ്ങളത് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ആദ്യം അവർ ചോദിക്കുന്നത്. അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് ചില ആളുകൾ വിളിക്കുമ്പോഴേ, അപ്പൊ അത്തരം ആളുകൾ ചോദിക്കുന്നത് നിങ്ങളുടെ കുർക്കുമിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ 95% കുർക്കുമിനോയിഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു യു എസ് പി തന്നെയാണ് അത്. ദെൻ കുർക്കുമിൻ സി ത്രീ കോംപ്ലക്സ് ഈസ് എ പേറ്റന്റഡ് ആൻഡ് ക്ലിനിക്കലി ഇവാലുവേറ്റഡ് ബയോ പ്രൊട്ടക്റ്റന്റ് കോമ്പോസിഷൻ ഓഫ് ത്രീ നാച്ചുറൽ കുർക്കുമിനോയിഡ്സ്. അപ്പൊ ഇതിന്റെ പേര് തന്നെ അങ്ങനെ വരാനുള്ള കാരണം, കുർക്കുമിൻ സി ത്രീ കോംപ്ലക്സ് എന്ന് പേര് വരാൻ തന്നെ കാരണം ഈ മൂന്ന് കുർക്കുമിൻ ഉള്ളത് കൊണ്ടാണ്. കുർക്കുമിൻ, ഡിമെത്തോക്സി കുർക്കുമിൻ ആൻഡ് ഡിസ്ഡിമെത്തോക്സി കുർക്കുമിൻ. ഈ മൂന്ന് കുർക്കുമിനും ഇത് മൂന്നും ടെർമറിക്കിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റുകൾ തന്നെയാണ്. അപ്പൊ ഇത്തരം മൂന്ന് തരത്തിലുള്ള കുർക്കുമിൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് സി ത്രീ കോംപ്ലക്സ് എന്ന് പറയുന്നത്. മാർക്കറ്റില് വേൾഡില് വേറെ ഒരു കമ്പനിക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഒരു സി ത്രീ കോംപ്ലക്സ് ഉള്ള കുർക്കുമിൻ ഓയിൽസ്. അത് സെമി ഡയറക്റ്റിന്റെ മാത്രം പേറ്റന്റഡ് ആണ് എന്നുള്ളതാണ്. ദെൻ സെമി ടേക്സ് ദ ലീഡ് ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അതിന്റെ സർട്ടിഫിക്കേഷൻ വരെ സെമിക്കുണ്ട്. അതൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. ദെൻ കുർക്കുമിൻ സി ത്രീ കോംപ്ലക്സിനെ കുറിച്ചിട്ട് 2015 കറി പൗഡർ ടു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്നുള്ള പേരിലുള്ള ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ മുഹമ്മദ് മജീദ്. എന്താണ് അതിൽ പറയുന്നത്? പ്രൊവൈഡ്സ് എ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കുർക്കുമിൻ ആൻഡ് സ്റ്റഡീസ് ഓൺ കുർക്കുമിൻ സി ത്രീ കോംപ്ലക്സ്. ഇറ്റ് ക്യാപ്ചേഴ്സ്
the robust body of science on curcumin in the clinical setting and goes on to cover the history of Sabinsa curcumin C3 complex. Sabinsa C3 complex അതുകൊണ്ട് നടത്തിയിട്ടുള്ള ക്ലിനിക്കൽ സ്റ്റഡീസിൻ്റെയും റിസർച്ചിൻ്റെയും മറ്റ് റെഫറൻസുകളുടെയും എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ പുസ്തകത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ പുസ്തകം ഓൺലൈനിൽ വേൾഡ് വൈഡ് അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റോക്ക് പോയിന്റുകളിലും അവൈലബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സീരിയസ് ആയിട്ട് ബിസിനസ് ഒരു ലൈഫായിട്ട് എടുത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതൊക്കെ വാങ്ങി അത് വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾ കൊടുക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ അഡ്വൈസ് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ പെട്ടെന്നൊന്നും അത്ര സാധാരണക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് അല്ല. സയന്റിഫിക് ലാംഗ്വേജിലൊക്കെയാണ് അതിനകത്ത് പല വേർഡ്സുകളും ഉള്ളത്, പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നത്. പിന്നെ അതിൻ്റെയൊക്കെ റെഫറൻസസ് പോയി അതിൻ്റെയൊക്കെ മീനിങ് ഒക്കെ തപ്പിപ്പിടിച്ചൊക്കെ വേണം അത് മനസ്സിലാക്കാൻ. അപ്പൊ എന്നിരുന്നാലും റിപ്പീറ്റഡ് ആയിട്ട് പല പ്രാവശ്യം അത് നിങ്ങൾക്ക് റെഫർ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് ധാരാളമായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളുടെ പ്രൊഫഷനെ പ്രൊഫഷണലി നിങ്ങൾ ഇത് ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ സബിൻസ കുറുക്കുമിൻ സി ത്രീ കോംപ്ലക്സ് കൊണ്ട് നടത്തിയിട്ടുള്ള സ്റ്റഡികളുണ്ട്. കംപ്ലീറ്റഡ് സ്റ്റഡീസ് യൂസിങ് സബിൻസ കുറുക്കുമിൻ സി ത്രീ കോംപ്ലക്സ് ഏതൊക്കെ സ്റ്റഡീസ് ആണ് നടന്നിട്ടുള്ളതെന്ന് നോക്കുമ്പോഴേ, ഒന്ന് പാൻക്രിയാറ്റിക് ക്യാൻസറിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ മെലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രത്തെ കുറിച്ച് നടത്തിയിട്ടുണ്ട്, ലിച്ചൻ പ്ലാനസിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റെം സെല്ലിലാണ് അത് ബാധിക്കുന്നത്. അപ്പൊ ആ സ്റ്റെം സെല്ലില് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് നടത്തിയിട്ടുള്ള സ്റ്റഡീസുകൾ പറയുന്നുണ്ട്. അൽഷിമേഴ്സ് ഡിസീസിനെ കുറിച്ച് സ്റ്റഡി നടന്നിട്ടുണ്ട്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് സ്റ്റഡി നടന്നിട്ടുണ്ട്, സൊറിയാസിസ് വൾഗറീസിനെ കുറിച്ച് നടന്നിട്ടുണ്ട്, കൊളോൺ ക്യാൻസർ, അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ്, അങ്ങനെ ധാരാളം സ്റ്റഡീസുകള് സബിൻസ കുർക്കുമിൻ സി ത്രീ കോംപ്ലക്സ് വെച്ചുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ളതായിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. ഇനി ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫൈറ്റോ കെമിക്കൽ അവർ. ഇതൊരു വളരെ വലിയ ഒരു ഫൈറ്റോ കെമിക്കലാണ്. ഫൈറ്റോ കെമിക്കൽ എന്താണെന്നൊക്കെ പല ക്ലാസ്സുകളിലും നമ്മൾ സംസാരിച്ചു പോയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നമ്പർ വൺ ക്ലിനിക്കൽ സ്റ്റഡീഡ് ആൻഡ് ഇവാലുവേറ്റഡ് ബ്രാൻഡ് ഓൺ ദ മാർക്കറ്റ് ടുഡേ. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ക്ലിനിക്കൽ എവിഡൻസോടുകൂടി, സയന്റിഫിക് എവിഡൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റഡി ഇവാലുവേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓവർ 75 സ്റ്റഡീസ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ് ഈസ് എഫിക്കസി. ഇതിന്റെ എഫിക്കസിയെ കുറിച്ചിട്ട് 75 സ്റ്റഡീസുകൾ നടന്നിട്ടുണ്ട്. ഓവർ 7,500 സയന്റിഫിക് ആർട്ടിക്കിൾസ് പബ്ലിഷ്ഡ് ഇൻ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പിയർ റിവ്യൂഡ് ജേർണൽസ്. അതായത് 7,500 സയന്റിഫിക് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ ഫലമായിട്ട്. Then reviewed and acknowledged by USFDA for GRAS status ennu njan aadyame paranjathaanu. Then NBJ 2008 supplement ingredient award anti inflammatory antioxidant. Adayathu 2008 il supplement ingredient award aayittulla anti inflammatory antioxidant nulla സപ്ലിമെന്റ് ഇൻഗ്രീഡിയന്റ് അവാർഡ് 2008 ലഭിച്ചിട്ടുണ്ട് കുർക്കുമിൻ സി ത്രീ കോംപ്ലക്സിന്. ദെൻ അത് കൂടാതെ നടന്നിട്ടുള്ള റിസർച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, റിസർച്ച് ഡൺ ഓൺ വേരിയസ് ഡിസീസ് കണ്ടീഷൻസ് യൂസിങ് കുർക്കുമിൻ സി ത്രീ കോംപ്ലക്സ്, ഡയബറ്റിക് ന്യൂറോപ്പതി, മെലനോമ,
കൊളറെക്ടൽ ക്യാൻസർ പാൻക്രിയാറ്റിക് ക്യാൻസർ ഏജിംഗ് ലങ് ഇൻഫ്ലമേഷൻ അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് ലിച്ചൻ പ്ലാനസ് സിസ്റ്റിക് ഫൈബ്രോസിസ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് മൾട്ടിപ്പിൾ മൈലോമ ഓറൽ ക്യാൻസർ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സ്റ്റഡീസുകൾ അവൈലബിൾ ആണ്. അത്തരം സ്റ്റഡീസ് ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് നൽകുന്നതായിട്ട് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. കുർക്കുമിൻ സി ത്രീ പവർ കോമ്പോസിഷൻ ഈച്ച് ടാബ്ലറ്റ് കണ്ടെയ്ൻ കുർക്കുമിൻ സി ത്രീ കോംപ്ലെക്സ് 525 mg ബയോപെരിൻ 2.5 mg ഇത് രണ്ട് ഇൻഗ്രീഡിയൻറ്റുകളാണ് ഇതിനകത്തുള്ളത്. കുർക്കുമിൻ മൂന്ന് കുർക്കുമിനോയിഡ്സുകളും അതുപോലെ തന്നെ ബയോപെരിനും ആണ് ഇതിനകത്ത് പ്രധാന ഇൻഗ്രീഡിയൻറ് എന്നുള്ളത്. ദെൻ ഇതിൻ്റെ സജസ്റ്റഡ് യൂസേജ് എന്ന് പറയുന്നത് ആഫ്റ്റർ മീൽ മോർണിംഗ് 1 ദെൻ ആഫ്റ്റർ മീൽ ഈവനിങ് 1 അങ്ങനെ രണ്ട് നേരമാണ് പറയുന്നത് നോർമൽ കേസിൽ. പിന്നെ ഓരോരുത്തരുടെ ഹെൽത്ത് ഇഷ്യൂസ് അനുസരിച്ചിട്ട് അതിൻ്റെ ഡോസുകൾക്ക് വേരിയേഷൻ വരാറുണ്ട്, വരുത്തേണ്ടതുമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ നമ്മൾ സജസ്റ്റ് ചെയ്താൽ അത് അതിൻ്റെ റിസൾട്ടിൽ നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കാണാൻ കഴിയില്ല. അപ്പൊ ഹെൽത്ത് ഇഷ്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡോസേജിൽ വേരിയേഷൻ വരാറുണ്ട്. നോർമൽ കേസിൽ ഭക്ഷണത്തിന് ശേഷം ഒരു ടാബ്ലറ്റ് രാവിലെയും വൈകിട്ട് ഭക്ഷണത്തിന് ശേഷം ഒരു ടാബ്ലറ്റുമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ദെൻ ബയോപെരിൻ എൻഹാൻസ്. ബയോപെരിൻ എന്നുള്ളത് നമുക്കറിയാം 7 പേറ്റന്റ് ഉള്ള പ്രൊഡക്റ്റാണ്, ഗ്രാസ് അഫിമേഡ് ആണ്. അതുപോലെ തന്നെ ഇത് എന്താണ് ബയോപെരിൻ? ബയോപെരിൻ ഈസ് എ പേറ്റന്റഡ് സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ട്രാക്ട് ഫ്രം ദ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഓഫ് പെപ്പർ നിഗ്രം. കുരുമുളക് ആണ് നമുക്കറിയാം, കുരുമുളകിൽ നിന്നുള്ള എക്സ്ട്രാക്ട് ആണെന്ന് നമുക്കറിയാം. ബയോപെരിൻ ഈസ് എ പേറ്റന്റഡ് ബയോ അവൈലബിലിറ്റി എൻഹാൻസർ ആൻഡ് എ നാച്ചുറൽ തെർമോ ന്യൂട്രിയന്റ് ദാറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് അതർ കോ ഫോർമുലേറ്റഡ് ന്യൂട്രിയൻസ്. നമുക്കറിയാം ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബയോ അവൈലബിൾ എൻഹാൻസർ ആണെന്ന് നമുക്കറിയാം. തെർമോ ന്യൂട്രിയന്റ് ആണ്, അതായത് മറ്റ് കോ ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ന്യൂട്രിയന്റുകളുമായിട്ട് സംയോജിപ്പിക്കുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ ലഭിക്കുന്നതിന് ഇത് കാരണമാക്കുന്നു. അതാണ്, അതുകൊണ്ട് ഇത് ഒരു പവർഫുൾ തെർമോ ന്യൂട്രിയന്റ് ആണ് ഈ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ദെൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ വളരെ അധികം ആർട്ടിക്കിൾസ് വേറെയും വന്നിട്ടുണ്ട്. ദ ഇയർ ഹെഡ് ടൈം മാഗസിനില് 2015 ഒരു റിപ്പോർട്ട് വന്നതായിട്ട് നമുക്ക് അറിയാം. അതിൻ്റെ കോപ്പീസ് ഒക്കെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ടെർമറിക് ബ്ലാക്ക് പെപ്പർ എ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ഇത് കൊടുത്തിട്ടുണ്ട്. എ സ്റ്റഡി ഫൗണ്ട് ദാറ്റ് വെൻ പീപ്പിൾ ഈറ്റ് ദ ബെനിഫിഷ്യൽ കോമ്പൗണ്ട് ഇൻ ടെർമറി ഇറ്റ് വാസ് അണ്ടർടേക്കബിൾ ഇൻ ദ ബ്ലഡ് വെൻ പെയർഡ് വിത്ത് ദ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ബ്ലാക്ക് പെപ്പർ ഇറ്റ് വാസ് മച്ച് ബെറ്റർ അബ്സോർബ്ഡ്. അതായത് 2015 ദ ഇയർ ഹെഡ് ടൈം മാഗസിനിൽ വന്ന ഒരു റിപ്പോർട്ടാണ് അത്. അപ്പൊ അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഇതുപോലെ ധാരാളം റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ധാരാളം കൺട്രീസിൽ നടന്നിട്ടുള്ള സ്റ്റഡികളും റിപ്പോർട്ടുകളൊക്കെ. ദെൻ കുർക്കുമിൻ ബയോ അവൈലബിലിറ്റി എൻഹാൻസ്ഡ് ബൈ ബയോപെരിൻ, അതായത് 2000 mg കുർക്കുമിനിൽ 20 mg ബയോപെരിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2000% എഫക്റ്റീവ്നെസ് ഉണ്ടെന്നാണ് സ്റ്റഡീസുകൾ പറയുന്നത്. അപ്പൊ അതിന്റെ സ്റ്റഡി റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. വിത്തൗട്ട് ബയോപെരിനില്
ഉള്ള അബ്സോർപ്ഷൻ കപ്പാസിറ്റിയും വിത്ത് ബയോപെരിനിലും വരുന്ന അബ്സോർപ്ഷൻ കപ്പാസിറ്റിയും അതിന്റെ ആ ഗ്രാഫ് ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ 25 റീസൺസ് വൈ കുർക്കുമിൻ ത്രീ പവർ ഈസ് യുവർ ഡെയിലി എസൻഷ്യൽ. 25 കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ കുർക്കുമിൻ സി3 കോംപ്ലക്സ് എസൻഷ്യൽ ആക്കണം എന്നാണ് പറയുന്നത്. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് കുർക്കുമിൻ സി3 കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. നമുക്കറിയാം കുർക്കുമിൻ സി3 പവർ വൺ ഓഫ് അവർ മോസ്റ്റ് റിസർച്ച്ഡ് ആൻഡ് എഫക്റ്റീവ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ്. ഇത് ആർക്കും കഴിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്, 25 കാരണങ്ങൾ കൊണ്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് പ്രധാനപ്പെട്ട കാരണം? നമ്മൾ ആദ്യമേ പറഞ്ഞു, പ്രൊവൈഡ്സ് ദ മോസ്റ്റ് ബയോ അവൈലബിൾ ഫോം ഓഫ് കുർക്കുമിനോയിഡ്സ്, സോ മോർ എഫക്റ്റീവ് സിനർജൈസ്ഡ് വിത്ത് ദ പേറ്റന്റഡ് ബയോപെരിൻ. അപ്പൊ ഇത്തരം മറ്റൊരു കുർക്കുമിനിലും മാർക്കറ്റ് പ്രൊഡക്റ്റിലെ മറ്റൊരു കുർക്കുമിനോയിഡ്സിലും നിങ്ങൾക്ക് ബയോപെരിൻ എന്നുള്ള കണ്ടന്റ് കാണാൻ കഴിയില്ല. ചില മാർക്കറ്റിലെ ചില പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിനകത്ത് ബ്ലാക്ക് പെപ്പർ ആഡിടെന്ന് കാണിക്കുന്നുണ്ട്. അവര് കുർക്കുമിൻ എന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരതിനകത്ത് ഇൻഗ്രീഡിയന്റ് കൊടുത്തിരിക്കുന്നത് ടർമറിക് ആൻഡ് ബ്ലാക്ക് പെപ്പർ എന്നൊക്കെയാണ്. അപ്പൊ അതൊക്കെ നമ്മള് നമ്മുടെ നമുക്ക് മാർക്കറ്റ് കോമ്പിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ദെൻ സെക്കൻഡ് തിങ് ഈസ് മോസ്റ്റ് പൊട്ടന്റ് ആൻഡ് വെർസാറ്റിൽ ആന്റി ഇൻഫ്ലമേറ്ററി. പലപ്പോഴും നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ്, പവർഫുൾ ആയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ദെൻ തേർഡ് തിങ് പ്രൊവൈഡ്സ് ഓൾ നാച്ചുറൽ കുർക്കുമിനോയിഡ്സ്, നോ സിന്തറ്റിക് അഡൽട്രേഷൻ. അതായത് നമ്മുടെ കുർക്കുമിനോയിഡ്സ് എന്ന് പറയുന്നത് പ്യുവർ നാച്ചുറൽ ആണ്. യാതൊരു വിധ ആൾട്രേഷനും അതിനകത്തില്ല, അതിനകത്ത് സിന്തറ്റിക് ആഡഡ് അല്ല. മാർക്കറ്റിൽ കാണുന്ന പല കുർക്കുമിൻ പേരിൽ കാണുന്ന പല പ്രൊഡക്റ്റിലും സിന്തറ്റിക് കുർക്കുമിനാണ് ഉള്ളത്. നമ്മളത് പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ USP ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ 25 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു ചെറിയ ബുക്ക്ലെറ്റ് തന്നെ കമ്പനി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പഴയ ആളുകളുടെ കയ്യിലൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ഹാസ് പൊട്ടൻഷ്യൽ ടു റെഡ്യൂസ് ദ ഇൻടേക്ക് ഓഫ് സം ഹാംഫുൾ പെയിൻ മാനേജ്മെന്റ് ഡ്രഗ്സ്. അതായത് ഏത് തരം പെയിൻ ആണെങ്കിലും അത്തരം ഏത് തരത്തിലുള്ള പെയിൻസിനെയും ഏത് ബോഡിയുടെ ഏത് പാർട്ടിലുള്ള പെയിനെയും റിലീഫ് ചെയ്യാനുള്ള മാനേജ് ചെയ്യാനുള്ള ഒരു പവർ ഈ പ്രൊഡക്റ്റിനുണ്ട്. അത്തരം ഒരു ഡ്രഗ് തന്നെയാണിത്. ഇത് ഡ്രഗ് എന്ന് പറയുമ്പോഴേ NSAIDs ആണ്. അതായത് നോൺ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗിൽ പെടുന്നതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഒരിക്കലും ഹാംഫുൾ അല്ല. ഒരിക്കലും ഇതിനകത്ത് യാതൊരു വിധ സിന്തറ്റിക് ആഡഡും അല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കുക. ദെൻ ഹെൽപ് സപ്പോർട്ട് ഇൻ ക്യാൻസർ പ്രിവെൻഷൻ. അപ്പോ നമുക്കറിയാം വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻസർ റിസർച്ച് സെന്റർ ആണ് അമേരിക്കയിലെ MD ആൻഡ്രൂസം ക്യാൻസർ റിസർച്ച് സെന്റർ. അവിടുത്തെ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാല് ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള, അതായത് സെമി ഡയറക്റ്റിന്റെ കുർക്കുമിൻ വെച്ച് നടത്തിയിട്ടുള്ള സ്റ്റഡീസും റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോ അത്ര വേൾഡില് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടില് ഇത് ആളുകളിലേക്ക് എത്തിവരുന്നേ ഉള്ളൂ, ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദെൻ സപ്പോർട്ട്സ് മാനേജ്മെന്റ് ഓഫ് അൽഷിമേഴ്സ് ഡിസീസ്. അൽഷിമേഴ്സ് ഡിസീസിനെ മാനേജ് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും ഈ പ്രൊഡക്റ്റ് വളരെ എഫക്റ്റീവ് ആണ്. ആർത്രൈറ്റിസിന് വളരെ എഫക്റ്റീവ് ആണ്.
helps to fight heart disease. Heart related ആയിട്ട് വരുന്ന ഹൃദയ സംബന്ധമായിട്ട് വരുന്ന എല്ലാത്തരം രോഗങ്ങളെയും പ്രിവെന്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കുർക്കുമിൻ സി3 കോംപ്ലക്സ്. ദെൻ maintenance of normal HDL and LDL ratio, good and bad cholesterol level ine manage cheyyunnathine ee product valare effective aanu. Then helps to control skin problems, adayathu skin il undaguna yedu tharam problem theyum manage cheyan ee product ine saadhikkum ennalladana. Then helps to increase immunity, immunity enhance cheyyunnathine valare effective aayittu pravartikkunnu. Support against the weight and obesity, overweight and obesity. Overweight ഉണ്ടാകുന്നതിനെ obesity ആയി തടയുന്നതിനെ ഇത് സഹായിക്കുന്നു, മാനേജ് ചെയ്യുന്നു. Then excellent way to help manage metabolic syndrome. നമ്മുടെ metabolic syndrome ത്തെ വളരെ excellent ആയിട്ട് വളരെ നല്ല രീതിയിൽ proper ആയി function ചെയ്യുന്നതിനെ സഹായിക്കുന്നു. Then may help to delay aging and fight age related chronic disease. Age related ആയിട്ടുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത്തരം രോഗങ്ങളെയും ഏജിങ്ങിനെയും ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് സാധിക്കുന്ന പ്രോഡക്റ്റ് ആണ്. Helps to protect the liver including alcohol induced damage. ആൽക്കഹോൾ മൂലം ഉണ്ടാകുന്ന ലിവർ ഡിസോർഡറുകളെ അല്ലെങ്കിൽ ഡാമേജുകളെ മാനേജ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും ലിവറിനെ ടോട്ടലി പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ വളരെ അധികം എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇറ്റ്സ് എ നാച്ചുറൽ ബയോ പ്രൊട്ടക്റ്റന്റ്, നോട്ട് ഓൺലി കൺട്രോൾസ് ഫ്രീ റാഡിക്കൽസ് ബട്ട് ഓൾസോ പ്രിവെന്റ്സ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ ഫ്രീ റാഡിക്കൽസ് പ്രൂവിംഗ് ടു ബി എ പവർഫുൾ ആന്റി ഓക്സിഡന്റ്. അതായത് നാച്ചുറൽ ബയോ പ്രൊട്ടക്റ്റന്റ് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ഫ്രീ റാഡിക്കൽസിന്റെ ഫോർമേഷനെ അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസിനെ നിർമാർജനം ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ നിർമാർജനം ചെയ്യാനൊക്കെ ഈ പ്രൊഡക്റ്റ് വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈസ് എ പ്രൂവൺ ഫൈറ്റോ ന്യൂട്രിയന്റ് ടു മാനേജ് ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയയ്ക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത് വർക്ക് ചെയ്യുന്നത് അതായത് ഐ ഡിമിനിഷ്ഡ് ഓക്സിജൻ ലെവൽസ് ഇൻ ടിഷ്യൂസ്, അതായത് ടിഷ്യൂസുകളിൽ ഉണ്ടാകുന്ന ഓക്സിജന്റെ വേരിയേഷന്. നമുക്കറിയാം ക്രോണിക് ഡിസീസുകളൊക്കെ ഉള്ള ആളുകളിൽ പലപ്പോഴും ഓക്സിജൻ വേരിയേഷൻ വരാറുണ്ട്. ആ ഓക്സിജൻ വേരിയേഷൻ വരുമ്പോൾ അവിടെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നു, ആ ഡാമേജസ് സെല്ലുകളെ ബാധിക്കുന്നു, ആ സെല്ലുകളെ ബാധിച്ചാൽ അത് പിന്നീട് ടിഷ്യൂകളെ ബാധിക്കുന്നു, അങ്ങനെ ഓക്സിഡേഷൻ അധികരിക്കുന്നതിന് സാധ്യത കൂട്ടുന്നു. ആ ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യാനും ഓക്സിജൻ ലെവല് ക്രമീകരിക്കാനും ടിഷ്യൂകളിൽ ഓക്സിജൻ ലെവൽ ക്രമീകരിക്കാൻ ഈ പ്രൊഡക്റ്റ് വളരെ എഫക്റ്റീവ് ആണ്. ഇറ്റ്സ് ആൻ എക്സലന്റ് അഡ്ജോയിന്റ് ടു ഡിപ്രഷൻ. ഡിപ്രഷനെ ഓവർകം ചെയ്യുന്നതിനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഡിപ്രഷൻ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള അതർ ഡിസീസുകളെ പ്രിവെന്റ് ചെയ്യാനും എല്ലാം ഈ പ്രൊഡക്റ്റ് വളരെ എഫക്റ്റീവ് ആണ്. ദെൻ സേഫ് ടു കൺസ്യൂം ഇവൻ വിത്ത് അതർ റൊട്ടീൻ ഡ്രഗ്സ്. മറ്റ് ഡ്രഗുകളോടൊപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിനും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ പലരും പലപ്പോഴും പറയും വേറെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മുടെ കഴിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ഇത് കഴിക്കാം, ഏത് മെഡിസിന്റെ കൂടെയും നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഈസ് ക്ലിനിക്കലി പ്രൂവൺ ബൈ 800+ പബ്ലിക്കേഷൻസ് ഓൺ കുർക്കുമിനോയിഡ്സ് ഫോർ ഇറ്റ്സ് സേഫ്റ്റി ആൻഡ് എഫിക്കസി. ഇതിന്റെ സേഫ്റ്റിയെ കുറിച്ചിട്ടും എഫിക്കസിയെ കുറിച്ചിട്ടും 800+ പബ്ലിക്കേഷൻസുകൾ ക്ലിനിക്കൽ സ്റ്റഡീസുകൾ നടന്നിട്ടുണ്ട്. Then provides curcumin C3 complex which is patented across the globe and also on which 45+ clinical studies have been published. World ile
നടന്നിട്ടുള്ള 45-ലധികം ക്ലിനിക്കൽ സ്റ്റഡീസ് ഗ്ലോബലി നടന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. ഇസ് മേഡ് ഫോർ ക്യൂഷ്യലി സ്ക്രീനഡ് ബെസ്റ്റ് ക്വാളിറ്റി റോ മെറ്റീരിയൽ ആൻഡ് മാനുഫാക്ചർഡ് അണ്ടർ സ്ട്രെങ്ത് ക്വാളിറ്റി കൺട്രോൾ വിത്ത് ഡെഡിക്കേറ്റഡ് കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ യൂണിറ്റ്സ് ഫോർ അതന്റിക് 95% കുർക്കുമിൻ ഓയിൽസ്. അപ്പൊ അത്ര ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മുടെ മാനുഫാക്ചറിങ് നടക്കുന്നത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ അധികം എഫക്റ്റീവ് ആയിട്ടുള്ള റിസർച്ചും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ എക്സ്ട്രാക്ഷൻസും മാനുഫാക്ചറിങ്ങും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വേൾഡിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റാണ്. ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ്, റെക്കഗ്നൈസ്ഡ് ബൈ FDA, ഗ്രാസഫിമേഡ് വിത്ത് ദ റിച്ച്നെസ് ഓഫ് ഹീലിംഗ് കുർക്കുമിൻ C3 കോംപ്ലക്സ്, എ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ നാച്ചുറൽ കുർക്കുമിൻ ഓയിൽസ് എന്നാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് കുർക്കുമിൻ C3 കോംപ്ലക്സിനെ കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഓറൽ ആയിട്ട് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങള്. ഇനി ഇതിനെ കുറിച്ച് നടത്തിയിട്ടുള്ള മറ്റ് പാർട്ടുകൾ എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിലും വരുന്ന ക്യാൻസറുകളെ കുറിച്ചിട്ടും അതിനുള്ള ട്രീറ്റ്മെന്റുകളെ കുറിച്ചിട്ടൊക്കെ നടത്തിയിട്ടുള്ള സ്റ്റഡീസും റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ വാങ്ങി എല്ലാവരും പഠിക്കുക. ദെൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ ഒരു നോബിൾ പ്രൊഫഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കും. ഞാനൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇതിനെ കുറിച്ചിട്ട്. അത്തരത്തിലാണ് നമ്മളതിനെ വർക്കൗട്ട് ചെയ്യുന്നതും നമ്മളതിനെ കാണുന്നതും. നമ്മളത് മറ്റുള്ളവരിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പരിചയപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു ലെവലിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് അത്തരത്തില് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിനുള്ള നോളജ് നമ്മൾ അപ്പിയർ ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ മസ്റ്റാണ്. അപ്പോ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് നോളജ് കിട്ടുന്നുണ്ടോ അവിടെ നിന്നെല്ലാം നിങ്ങൾ ആ നോളജ് അബ്സോർബ് ചെയ്യുക. അത് നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങളുടെ ഒരു നിങ്ങളൊരു ഹെൽത്ത് കൺസൾട്ടന്റ് ആയിട്ട് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു വെൽനെസ് കൺസൾട്ടന്റ് ആയിട്ട് മാറാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ സമൂഹത്തിലെ ഒരുപാട് ആളുകളുടെ വേദനകൾ മാറ്റാൻ സാധിക്കും. ഒരുപാട് ആളുകളുടെ പണനഷ്ടത്തെ നിങ്ങൾക്ക് അവർക്ക് അത് സേവിങ്സ് ആക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അത്തരത്തില് നമ്മുടെ പ്രൊഡക്റ്റുകളെ നിങ്ങൾ അതിന്റെ ഗ്രാസ് റൂട്ടിൽ പഠിക്കുക. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ അത് സാധിക്കും. നമ്മൾ ഈ ചെയ്യുന്നത് ഒരു മറ്റുള്ളവർക്ക് ഒരു ഫേവറാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു സഹായമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് എൻ്റെ അനുഭവത്തില് ഇപ്പൊ ഞാൻ 8-10 വർഷത്തിന്റെ അടുത്തായി ഈ സമയില് ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുകയും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. 30-35 വർഷം സൊല്യൂഷൻ കിട്ടാതിരുന്ന ലക്ഷക്കണക്കിന് രൂപ ട്രീറ്റ്മെന്റിന് ചെലവാക്കിയിട്ടുള്ള ആളുകള് 10-15 ഹോസ്പിറ്റലുകളില് 10-20 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഗുണം ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് എന്നെ ഇതിനകത്ത് ഇൻസ്പയർ ചെയ്ത കാര്യങ്ങൾ. മോട്ടിവേഷൻ അല്ല, മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും പുറത്തുനിന്ന് കിട്ടുന്നതാണ് മോട്ടിവേഷൻ. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നും പല ആളുകൾക്കും പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാന്നുമ്പോൾ പലവിധ സങ്കോചങ്ങളും ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും പ്രൊഡക്റ്റ് വേണോ, അല്ലെങ്കിൽ ഇത്രയും കഴിക്കണോ, പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയണം. അതിന് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് സ്കില്ല്, നമ്മൾ സെയിൽസ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, പ്രൊഡക്റ്റ് നോളജ് ഡെവലപ്പ് ചെയ്യണം, കമ്പനിയെ കുറിച്ചിട്ടുള്ള നോളജ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ എന്താണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഡ്രീം എന്താണ്,
നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് വളരെ നന്നായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനും ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പല ആളുകൾക്കും പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ മടിയുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് എങ്ങനെ പ്രൈസിങ് മറ്റുള്ളവരിൽ അവതരിപ്പിക്കണം. പ്രൈസിങ് പലപ്പോഴും ആളുകൾ പ്രൈസ് കൂടുതലാന്ന് പറയുമ്പോൾ ഭയപ്പെടുന്ന സെയിൽസ്മാൻമാരെ നമുക്ക് കാണാൻ പറ്റും, അവർക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നോളജ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, പ്രൊഡക്റ്റ് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്, ഇത് നമ്മൾ കസ്റ്റമറെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്ന് രണ്ട് പേരൊക്കെ അത്തരത്തിലുള്ള കേസുകളുമായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് സൂചിപ്പിക്കാനുള്ളത് കാരണം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് കുറുക്കുബിൻ C3 കോംപ്ലക്സ് ടാബ്ലറ്റ്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. Thank you, ma'am.